കുട്ടികളെ ഏവർക്കും ക്രിസ്തുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ പഴയ നിയമത്തിലെ ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ പാഠത്തിലെ നിങ്ങൾ ഗിദയോനെ കുറിച്ച് പഠിച്ചിരുന്നു. ഗിദയോൻ ഒരു ന്യായാധിപനായിരുന്നു. ഗിദയോൻ ഇസ്രായേൽ ജനതയെ മിദ്യാനിൽ നിന്നും രക്ഷിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു ന്യായാധിപനുമായിരുന്നു. നിങ്ങൾ ആ പാഠമൊക്കെ വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അതൊക്കെ വായിച്ച് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ ടീച്ചർമാർക്ക് വാട്സാപ്പ് വഴി അതിൻ്റെ ഉത്തരങ്ങളൊക്കെ അയച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ അത് തീർച്ചയായും ചെയ്തിരിക്കണം. അതിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എഴുതിയില്ലേ? ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ അത് എഴുതി നിങ്ങൾ ടീച്ചർമാർക്ക് നിങ്ങളത് അയച്ചു കൊടുക്കണം. ആ കാര്യത്തിൽ നമ്മൾ ഉപേക്ഷ വിചാരിക്കരുത്. ഇനി ഇസ്രായേൽ ജന ആരെയാണ് രക്ഷിച്ചത്? ഗിദയോൻ ഇസ്രായേൽ ജനതയെയാണ് രക്ഷിച്ചത്. ആരിൽ നിന്നും? മിദ്യാനിൽ നിന്നും. അപ്പോൾ ആരാണ് ഇസ്രായേൽ ജനം? ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് ഇസ്രായേൽ ജനത. അപ്പോൾ ഇസ്രായേൽ ജനത ദൈവത്തിൽ നിന്നും വിട്ടകന്ന് നടക്കുമ്പോൾ, അവരെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ എല്ലാം ദൈവം അവരെ മാറോട് ചേർത്ത് അവരെ രക്ഷിക്കുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ രാജാക്കന്മാർ, നിങ്ങൾ രാജാക്കന്മാർ എന്നുള്ള രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ പാഠത്തെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അനേക രാജാക്കന്മാരെ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൽ പല രാജാക്കന്മാരും ദൈവത്തിൻ്റെ കൽപ്പനകൾ വിട്ടകന്ന് ബാലിനെ ആരാധിക്കുക, അതുപോലെ തന്നെ അന്യദൈവങ്ങളെ ആരാധിക്കുക, അവർക്ക് വേണ്ടി യാഗപീഠം പണിയുക, ഇതേപോലെ അശേര പ്രതിഷ്ഠ നടത്തുക എന്നെല്ലാം എന്നിങ്ങനെയെല്ലാം ചെയ്തു വന്നിരുന്ന പല രാജാക്കന്മാരെയും ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും വിട്ടകന്ന് നടന്നിരുന്ന പല രാജാക്കന്മാരെയും, അപ്പോൾ രാജാക്കന്മാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നാട്ടിലെ ജനങ്ങൾക്ക്? ജനങ്ങളും അതേപോലെ തന്നെ അന്യ ദൈവങ്ങളെ ആരാധിക്കണമെന്നും അതുപോലെ തന്നെ അശേര പ്രതിഷ്ഠ നടത്തുക, അവർക്ക് വേണ്ടി യാഗം ചെയ്യുക, യാഗം പീഠം പണിത് അവർക്ക് വേണ്ടി യാഗങ്ങൾ അർപ്പിക്കുക എന്നുള്ള കാര്യങ്ങളിലെല്ലാം ആ ജനതയെ കൂടി ഈ രാജാക്കന്മാരെ നിർബന്ധിക്കും. അങ്ങനെയുള്ളൊരു രാജാവിനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ആ രാജാവിൻ്റെ കീഴിൽ ആ ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ആരാണ് അവരെ രക്ഷിച്ചത്? ഈ വഴിതെറ്റി നടന്ന ഇസ്രായേൽ ജനതയെ നേർവഴിക്ക് കൊണ്ടുവരാൻ ആരാണ് മുൻകൈയെടുത്തത്? ദൈവം ആരിലൂടെയാണ് ഇത് പ്രവർത്തിച്ചത് എന്നെല്ലാം നമുക്ക് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്താണ് ആ സംഭവം? രാജാക്കന്മാർ എന്ന പുസ്തകത്തിലെ ഒന്ന് രാജാക്കന്മാരിലെ 17-18 എന്നീ അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം അത് വളരെയധികം വിശദമായി നമുക്കതിലെ പ്രതിപാദിച്ച് കാണാം. നമുക്ക് അതെന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇസ്രായേൽ രാജാക്കന്മാരിൽ പലരും മിഥ്യാമൂർത്തികളെയും അതുപോലെ തന്നെ ബാലിനെയും അശേര പ്രതിഷ്ഠയെ നടത്തിയിരുന്ന അനേക രാജാക്കന്മാർ ഇസ്രായേലിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇസ്രായേൽ രാജാവായിരുന്നു ഉമ്രി. ആ ഉമ്രിയുടെ കാലശേഷം, അദ്ദേഹത്തിൻ്റെ മരണശേഷം അവിടുത്തെ ഭരണം ഏറ്റെടുത്തത് ആഹാബായിരുന്നു. ആഹാബ് 22 സംവത്സരം ഇസ്രായേൽ ജനതയെ അദ്ദേഹം ഭരിച്ചു. ഈ ഉമ്രി ഇസ്രായേൽ ജനതയെ ദൈവത്തിൽ നിന്നും വിട്ടകന്ന് അശേര പ്രതിഷ്ഠ നടത്തുന്നതിനും അവർക്ക് വേണ്ടിയുള്ള യാഗങ്ങൾ നടത്തുന്നതിനെല്ലാം വേണ്ടി ജനത്തെ നിർബന്ധിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ആഹാബോ തന്നെക്കാൾ മുൻപുള്ള രാജാക്കന്മാരെക്കാൾ കൂടുതലായി ദൈവത്തിൽ നിന്നും വിട്ടകന്ന് ദോഷം പ്രവർത്തിക്കുവാൻ കൂടുതൽ ഉത്സാഹിച്ച ഒരു വ്യക്തിയായിരുന്നു ആഹാബ്. അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു. അദ്ദേഹം
സീദോന്യ രാജാവായ ഏത്ബാലിന്റെ മകളായ ഈസബെല്ലയെ വിവാഹം കഴിച്ചു. ഈസബെല്ലിനെ വിവാഹം കഴിക്കുകയും അവരും ഇതേപോലെ തന്നെ ബാലിനെ ആരാധിക്കുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ തൻ്റെ രാജ്യത്ത് കൂടുതൽ ദോഷം, ജനങ്ങളെ കൊണ്ട് കൂടുതൽ ദോഷം ചെയ്യിപ്പിക്കുവാനായിട്ട് ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹവും ആഹാബ് രാജാവും ഇതേപോലെ ബാലിന് വേണ്ടി ഒരു യാഗപീഠം പണിയുകയും അശേരപ്രതിഷ്ഠ നടത്തുകയും എല്ലാം ചെയ്ത വ്യക്തിയാണ്. ഈ കാലഘട്ടത്തിലാണ് അവിടെ ഒരു പ്രവാചകൻ, തസ്ബീയനായ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഏലിയാവ്. ഈ ഏലിയാവ് ഒരു ദിവസം തൻ്റെ കൊട്ടാരത്തിലേക്ക്, ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. അദ്ദേഹം ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ആഹാബിനോട് ഒരു കാര്യം പറയുകയാണ്. അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നും കിട്ടിയ ഒരു സന്ദേശമാണ്, അദ്ദേഹം ദൈവദൂതൻ മുഖാന്തരം തനിക്ക് കിട്ടിയ സന്ദേശമാണ് ഈ ആഹാബ് രാജാവിനെ അറിയിക്കുന്നത്. എന്താണ് ആ സന്ദേശം, എന്താണ് ആഹാബ് രാജാവിനോട് നമ്മുടെ ഏലിയ രാജാവ് പറയുന്നത് നമുക്ക് അറിയണ്ടേ? കണ്ടോളൂ. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞതല്ലാതെ മഞ്ഞും മഴയും. എന്താണ് ഏലിയ പ്രവാചകൻ ഈ ആഹാബ് രാജാവിനോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണും, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വായിച്ചല്ലോ. ഇനി ഈ അരുള, അതിനുശേഷം അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് പോവുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് പോയ ആ ഏലിയ പ്രവാചകനോട് വീണ്ടും ദൈവദൂതൻ മുഖാന്തരം മറ്റൊരു അരുളപ്പാട് ഏലിയ പ്രവാചകൻ ഉണ്ടാവുകയാണ്. എന്താണ് ആ അരുളപ്പാട്? ദൈവദൂതൻ മുഖാന്തരം അദ്ദേഹത്തിനുണ്ടായ, ഏലിയ പ്രവാചകനുണ്ടായ അരുളപ്പാട് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കിരീത്ത് തോട്ടിനരികെ കുളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് കുടിച്ചു അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ കണ്ടല്ലോ, ഇനി നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കൂ. എന്താണ് അതിൽ, എന്ത് കാര്യം, എന്താണ് ദൈവദൂതൻ ആഹായി ഏലിയ പ്രവാചകനെ എന്താണ് അറിയിച്ചത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്കതൊന്ന് വായിച്ചു നോക്കുക. അങ്ങനെ ദൈവദൂതൻ പറഞ്ഞ പ്രകാരം അദ്ദേഹം പോവുകയാണ്. സെരാഫത്തിൽ അദ്ദേഹം അവിടെ പോയ ശേഷം പോയി അദ്ദേഹം അവിടെ ആരാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമുക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. ദൈവദൂതൻ മുഖാന്തരം ആരാണ് ഭക്ഷണം കൊടുക്കുക? കാക്കകൾ. അതുപോലെ തന്നെ അദ്ദേഹം അവിടെയുള്ള തോട്ടിൽ നിന്നും വെള്ളം കുടിക്കുകയും കാക്ക അവന് വേണ്ട അപ്പവും ഇറച്ചിയും കൊടുക്കുകയും ചെയ്യുകയാണ്. അതിന് വേണ്ട അപ്പവും ഇറച്ചിയും എല്ലാം അദ്ദേഹം, അദ്ദേഹത്തിന് വേണ്ടതെല്ലാം, ഭക്ഷണമെല്ലാം ദൈവം കരുതിയിരിക്കുന്ന, ദൈവം കരുതുകയാണ്. ഏലിയ പ്രവാചകൻ അത്രത്തോളം ദൈവം കരുതുകയാണ്. അദ്ദേഹത്തിന് വേണ്ട വെള്ളവും ഭക്ഷണവും എല്ലാം അവിടെ കാക്കകൾ കൊണ്ടുവന്നു കൊടുക്കും, തോട്ടിലെ വെള്ളം കുടിക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ തോട്ടിലെ വെള്ളം എല്ലാം വറ്റി. കാരണം ദേശത്ത് മഴ പെയ്യില്ല, മഴയില്ല. അതുകൊണ്ട് ദൈവദൂതൻ വീണ്ടും വന്ന് ഏലിയ പ്രവാചകനോട് പറയുകയാണ്, നീ ഇനി സാരെഫത്ത് എന്ന സ്ഥലത്തേക്ക് പോയി, അവിടെ ഒരു വിധവയുണ്ട്. ഇനി നിന്നെ ആ വിധവയാണ് നിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുക. ആ വിധവയെ കാണാനായിട്ട് നീ ഇപ്പോൾ ഇവിടെ നിന്നും എഴുന്നേറ്റ് സാരെഫത്ത് എന്ന സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞാൽ നീ അവിടെ വിറവ് വെറുക്കുന്ന ഒരു വിധവയെ കാണും. നീ ആ വിധവയോട് ഇനി നിന്നെ കൈക്കൊള്ളുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ വിധവ. നീ ഇനി താമസിക്കേണ്ടത് അവിടെ, അവിടെ നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ വിധവ ഒരുക്കിയിരിക്കും. അങ്ങനെ അദ്ദേഹം ആ സ്ഥലത്തേക്ക് പോയി ആ വിറക് പെറുക്കുന്ന വിധവയെ കാണുകയാണ്. വിധവയെ കണ്ട് അവരുമായുള്ള സംഭാഷണം, അതായത് ഏലിയ പ്രവാചകനും വിധവയും തമ്മിലുള്ള സംഭാഷണം നമുക്ക്
എവിടെയാണ് എന്നുള്ളതും നിങ്ങൾക്കത് ആ സംഭാഷണം എഴുതാനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രത്യേക ഭാഗമുണ്ട്. നിങ്ങളത് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ആ സംഭാഷണം നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ എഴുതേണ്ടതാണ്. അങ്ങനെ ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയാം. ആ സമയത്ത് അവിടെയുള്ള സംഭാഷണത്തിലെ അദ്ദേഹം ഏലിയ പ്രവാചകൻ കുറച്ച് വെള്ളം കുടിപ്പാൻ ചോദിക്കുകയാണ് വിധവയോട്. വെള്ളത്തോടൊപ്പം കുറച്ച് അപ്പവും എടുക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ആ വിധവ പറയുന്നത്, ഞങ്ങളുടെ തുരുത്തിയിൽ കുറച്ച് എണ്ണയും അതുപോലെ തന്നെ ഒരു പിടി വാവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏലിയ പ്രവാചകൻ അവരെ സമാധാനിപ്പിക്കുകയാണ് ആ വിധവയെ. എന്നിട്ട് പറയുകയാണ്, ഈ ക്ഷാമം കഴിയുവോളം ഇനി നിന്റെ ഭരണി കാലിയാവും, തുരുത്തി കാലിയാവുകയുമില്ല, നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകുകയുമില്ല. അങ്ങനെ ആ ഏലിയ പ്രവാചകൻ അവിടെ ആ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ദേശത്തെല്ലാം വലിയ ക്ഷാമമാണ്. ഇങ്ങനെ വലിയ ക്ഷാമമുണ്ടായപ്പോൾ ക്ഷാമം കൊണ്ട് ജനം വലഞ്ഞു. കാരണം കാലികളെല്ലാം കുറേ ക്ഷാമമായതുകൊണ്ട് പുല്ലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ജനമെല്ലാം വലഞ്ഞു. ഭക്ഷണമില്ല, വെള്ളമില്ല, ജനമെല്ലാം വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആഹാബ് രാജാവിന് തോന്നും, ഏലിയ പ്രവാചകനെ ഒന്ന് കണ്ടെത്തണം. കാരണം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു പോയിട്ടുണ്ട് തൻ്റെ അടുത്ത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഏലിയ പ്രവാചകനെ കണ്ടെത്തണം. അതിനുവേണ്ടി അദ്ദേഹം ആളുകളെ അയക്കുകയാണ് വിവിധ ഭാഗത്തിലേക്ക്. അങ്ങനെ കൂട്ടത്തിൽ ഒരാളാണ് ഓബദ്യാവ്. ഓബദ്യാവിനെയും അദ്ദേഹം ഇങ്ങനെ ഈ രാജാവ് അഹാബ് രാജാവ് കൊണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ ഓബദ്യാവ് ഏലിയ പ്രവാചകനെ കണ്ടെത്തുകയാണ്. അദ്ദേഹം ഏലിയ പ്രവാചകനെ കണ്ടെത്തുകയും ആ വിവരം അഹാബ് രാജാവിനെ അറിയിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ഏലിയ പ്രവാചകൻ തന്നെ കാണിപ്പാൻ, തന്നെ തന്നെ രാജാവിന് കാണിക്കാനായിട്ട് ദൈവദൂതൻ മുഖാന്തരം അദ്ദേഹത്തിന് അരുളപ്പാടുണ്ടാകുകയും അദ്ദേഹം തന്നെ നേരിട്ട് ചെന്ന് ഈ ആഹാബ് രാജാവിനെ കാണാനായിട്ട് ആഹാബ് രാജാവ് തന്നെ വന്ന് കാണുവാനായിട്ട് ആളയക്കുകയാണ്. അങ്ങനെ ആഹാബ് രാജാവ് ഏലിയാവിനെ വന്ന് കാണുകയാണ്. അങ്ങനെ ഏലിയാവിനെ വന്ന് കാണുമ്പോൾ പ്രവാചകനും ഏലിയ പ്രവാചകനും അതുപോലെ തന്നെ ആഹാബ് രാജാവും തമ്മിൽ വലിയ സംഭാഷണം നടക്കുന്നുണ്ട്. ആ സംഭാഷണം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ആഹാബ് രാജാവ് ഏലിയാവിനെ കുറ്റപ്പെടുത്തുകയാണ്, നീ കാരണമാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. എന്നാൽ ഏലിയ അതിന് പറയുന്ന മറുപടി, ഞാനല്ല ഇതിന് കാരണം, നീ ദൈവത്തെ വിട്ടകന്ന് നീ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന നീയാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലൊരു വാഗ്വാദം നടക്കുകയും അദ്ദേഹം ഏലിയാവ് ഒരു കാര്യം പറയുകയാണ്. നമ്മൾക്ക് കർമ്മേൽ പർവ്വതത്തിൽ പോയി ഏലിയാവ് ഇപ്രകാരം പറയുകയാണ് ആഹാബ് രാജാവിനോട്, നമുക്കൊരു കാര്യം ചെയ്യാം, ആരുടെ ദൈവത്തിനാണ് യഥാർത്ഥ ദൈവം, ഏത് ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് നമുക്ക് ഇന്ന് തിരിച്ചറിയണം. അതിനെ അദ്ദേഹം ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ് ആഹാബ് രാജാവിനോട്, നിങ്ങൾ ഈ ബാലിനെ സേവിക്കുന്ന ബാലിൻ്റെ എല്ലാ പ്രവാചകന്മാരെയും അവിടുത്തെ ജനത്തെയും രാജ്യത്തെ ജനത്തെയും എല്ലാം കർമ്മേൽ പർവ്വതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇനി കർമ്മേൽ പർവ്വതത്തിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യാനാണ്? അവിടെ നമ്മളൊരു യാഗപീഠം, ബാലിനെ ഒരു യാഗപീഠവും അതുപോലെ തന്നെ യഹോവയായ ദൈവത്തിനെ മറ്റൊരു യാഗപീഠവും നമുക്ക് പണിയാം. അതിനുവേണ്ടി രണ്ട് കാളകളെയും ആഹാബ് രാജാവ് തരണം. ഒരു കാള ബാലിനെ അർപ്പിക്കുവാനുള്ളതും ഒന്ന് യഹോവയായ ദൈവത്തിന് അർപ്പിക്കുവാനുള്ളതും. ഓരോ യാഗപീഠം പണിത് കാളകളെ ഖണ്ഡം ഖണ്ഡമാക്കി വിറകിന്മേൽ വെക്കണം, എന്നാൽ തീയിടരുത്. അങ്ങനെ തീയിടാതെ ആരുടെ യാഗപീഠത്തിലാണ് തീ വരുന്നത്, തീ ഇറങ്ങി വന്ന് സ്വയം കത്തുന്നത്, അവരുടെ യാഗപീഠം, ആ യാഗപീഠത്തിൻ്റെ ആർക്കു വേണ്ടിയാണോ യാഗം ചെയ്യുന്നത്, ബാലനാണെങ്കിൽ ബാലാണ് യഥാർത്ഥ ദൈവം, അല്ല യഹോവയായ ദൈവമാണെങ്കിൽ ആ യാഗപീഠത്തിലാണ് തീ ഇറങ്ങുന്നതെങ്കിൽ യഹോവയാണ് യഥാർത്ഥ ദൈവം. അപ്പോൾ അങ്ങനെ രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് സമ്മതിച്ചു. രാജാവ് എല്ലാ
ആ 450 പ്രവാചകന്മാരെ, ബാലിന്റെ പ്രവാചകന്മാരെ കർമ്മേൽ പർവ്വതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാ ജനങ്ങളും കർമ്മേൽ പർവ്വതത്തിലെത്തി അവിടെ രണ്ട് യാഗപീഠങ്ങൾ നിർമ്മിക്കുകയാണ്. ആദ്യം ബാലിന്റെ പ്രവാചകന്മാർ ഒരു യാഗപീഠം പണിതു. അവരെ യാഗപീഠം പണിത ശേഷം അതെ കാള വിറകെല്ലാം അടുക്കി വെച്ചു. അതിൻ്റെ മീതെ കാളയെ ഖണ്ഡം ഖണ്ഡമാക്കി വെച്ച് അവരെ ബാലിനെ ആരാധിക്കുവാനും ബാലിന് വേണ്ടി ബാലെ വന്ന് ഇതിനെ തീയിടുവാനായിട്ടും അവരെ ഉച്ചത്തിൽ നിലവിളിക്കുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവൾ വളരെയധികം ബഹളം ഉണ്ടാക്കി, പക്ഷേ യാതൊരു ഉത്തരവും ബാല് നൽകുന്നില്ല. വീണ്ടും അവർ സ്വയം കുത്തിക്കൊണ്ട് തന്നെ ചോരക്ക വരുത്തി സ്വയം ഉരുത്തിക്കൊണ്ട് വീണ്ടും അവരിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബാലിന്. പക്ഷെ ഉച്ചയായിട്ടും ഒരു രക്ഷയില്ല. അപ്പോഴാണ് നമ്മുടെ ഏലിയാ പ്രവാചകൻ ഒരു യാഗപീഠം പണിയുകയാണ്. 12 കല്ലുകൾ എടുത്ത് അദ്ദേഹം അവിടെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന യാഗപീഠമായിരുന്നു യഹോവയ്ക്കുള്ളത്. കാരണം ജലം എല്ലാം യഹോവയിൽ നിന്നും വിട്ടകന്ന് ഈ അന്യദൈവങ്ങളുടെ പിന്നാലെയാണ്. അപ്പോൾ ആ ഇടിഞ്ഞ ആ യാഗപീഠം രണ്ടാമതും അവിടെ പണിത് 12 കല്ലുകൾ എടുത്ത് ഒരു യാഗപീഠം പണിയുകയും അദ്ദേഹം അതിൻ്റെ മീതെ വിറക് അടുക്കി വയ്ക്കുകയാണ്. വിറക് അടുക്കി വെച്ച് കാളയെ ഖണ്ഡം ഖണ്ഡമായി അതിൻ്റെ മീതെ വയ്ക്കുകയാണ്. ഇനി അദ്ദേഹം എന്താണ് ചെയ്തു നോക്കാം. വിറക് അടുക്കി വെച്ച ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഒപ്പമുള്ളവരോട് 4 തൊട്ടി വെള്ളം ഈ യാഗപീഠത്തിലേക്ക് മീതെ ഒഴിക്കുവാനായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം അതിന് ചുറ്റും യാഗപീഠത്തിന് ചുറ്റും ഒരു ചെറിയ തോടും നിർമ്മിച്ചു. അങ്ങനെ 4 തൊട്ടി വെള്ളം ഈ യാഗപീഠത്തിലേക്ക് ഒഴിച്ചു. മൂന്ന് പ്രാവശ്യമാണ് ഈ യാഗപീഠത്തിലേക്ക് 4 തൊട്ടി വെള്ളം വീതം അതിലേക്ക് ഒഴിക്കുന്നത്. നമുക്കറിയാം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കത്തലെളുപ്പമല്ല. അങ്ങനെ അദ്ദേഹം ഇത് ചെയ്ത ശേഷം അദ്ദേഹം യഹോവയായ ദൈവത്തിന്, തൻ്റെ കർത്താവായ യഹോവയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരവരുളയണമേ. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത നമുക്ക് ഇനി അടുത്ത ഭാഗത്ത് പറയുന്നതായിരിക്കും. ഇനി ഇതെല്ലാം കണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ അഗ്നി യാഗപീഠത്തിന്മേൽ വന്ന് ഇറങ്ങുകയാണ്. യാഗപീഠത്തിന്മേൽ വന്ന് ഇറങ്ങി യാഗപീഠം കത്തി. അങ്ങനെ ജനമെല്ലാം കവിഴ്ന്നു വീണ് യഹോവയായ ദൈവത്തിന്, യഹോവ തന്നെ ഞങ്ങളുടെ ദൈവം എന്ന് ജനം ആർത്ത് അട്ടഹസിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ജനങ്ങളെല്ലാം തങ്ങളുടെ ദൈവം ബാലല്ല യഹോവയാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുകയാണ്. ജനം കവിഴ്ന്നു വീണ് അവിടെ തന്നെ യഹോവയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ജനത്തിൻ്റെ മനമാറ്റമുണ്ടായി. പിന്നീട് രാജ്യത്ത് മഴ പെയ്ത് അവിടെ അവരുടെ ക്ഷാമമെല്ലാം മാറി പൂർവസ്ഥിതി പ്രാപിക്കുകയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകം ഒന്നെടുത്തു നോക്കുക. അതിലെ 4-ാമത്തെ പാഠം ഏലിയ എന്ന ദീപയഷ്ടി, ആ പാഠം എടുത്തു നോക്കുക. അതിൽ നമുക്ക് അതിൽ പറയുന്ന അതിൻ്റെ പാഠത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിലൊന്നാമതായിട്ട് എഴുതിയിരിക്കുന്നത്, നീതിമാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി കോപങ്ങളിൽ പെടുന്നവരുടെ മധ്യസ്ഥനാണ് ഏലിയ. ഏത് പ്രതിസന്ധിക്കും പ്രാർത്ഥനയിലൂടെ നമുക്ക് ഉത്തരം കണ്ടെത്താം. ഇവിടെയും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായി, രാജ്യത്ത് മഹാക്ഷാമം ഉണ്ടായി. അപ്പം അതിനെല്ലാം
നമുക്ക് ഉത്തരം ലഭിച്ചു. ആ പ്രകൃതി കോപങ്ങളിൽ നിന്നെല്ലാം ജനങ്ങളെ രക്ഷിച്ച പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രകൃതി കോപങ്ങളിൽ പെടുന്നവരുടെ മധ്യസ്ഥനാണ് ഏലിയ പ്രവാചകൻ. ഇനി ഏത് ഇതേപോലെ തന്നെ നമുക്ക് ഏലിയ പ്രവാചകന്റെ പുതിയ നിയമത്തിലും ഏലിയ പ്രവാചകനെ കുറിച്ച് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഏലിയ പ്രവാചകനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എവിടെയാണെന്ന് നമ്മൾ പുതിയ നിയമ ഭാഗത്തിലും സുവിശേഷ ഭാഗത്തിലൊക്കെ നമുക്ക് കാണാം ഏലിയ പ്രവാചകന്റെ പരാമർശിക്കപ്പെടുന്ന ചില ഭാഗങ്ങൾ. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. ഇനി അതിലൊരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് പ്രാർത്ഥന? ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥന. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നേരത്തെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കഥ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. എപ്പോഴാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോഴാണ് യാഗപീഠം പണിത് യഹോവയ്ക്ക് വേണ്ടി, കർമ്മേൽ പർവ്വതത്തിൽ യഹോവയ്ക്ക് വേണ്ടി ഒരു യാഗപീഠം പണിത് ആ യാഗപീഠത്തിന്മേൽ തീയിറങ്ങുന്നതിന് വേണ്ടി താനാണ് യഥാർത്ഥ ദൈവം, യഹോവയായ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് ജനങ്ങൾക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ ഉള്ള ഒരു വാക്കാണ് കർത്താവേ എന്നോട് ഉത്തരമരുളയണമേ. ഈ പ്രാർത്ഥനയുടെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാനയുടെ മധ്യേ പട്ടക്കാരൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അപ്പവും വീഞ്ഞും കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവുമായി രൂപാന്തരപ്പെടുവാൻ തക്കവിധം മൂന്ന് പ്രാവശ്യം കർത്താവേ എന്നോട് ഉത്തരമരുളയണമേ എന്ന് ചൊല്ലി അപേക്ഷിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പാഠഭാഗം വായിച്ച് അതില് പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണം. ആ ഭാഗങ്ങളെല്ലാം കൂടുതൽ വായിക്കണം. നിങ്ങൾക്ക് അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥം, ഇതിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് സംഭാഷണം എഴുതാനൊക്കെ ഉണ്ട്. നിങ്ങൾ ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആ രാജാക്കന്മാർ, ഒന്ന് രാജാക്കന്മാരിലെ 17, 18, 19 എന്നുള്ള അധ്യായങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് ആ കാര്യങ്ങൾ കൂടുതൽ സംശയങ്ങൾ ചോദിച്ചറിയുക. അതുപോലെ തന്നെ ഉത്തരങ്ങളെല്ലാം എഴുതി നിങ്ങളുടെ ടീച്ചർമാർക്ക് അതൊക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ ഈ ഏലിയ പ്രവാചകനെ കുറിച്ചിട്ടുള്ള ഈ അധ്യായം, ഏലിയാവ് ഇതിനെ കുറിച്ചുള്ള ഈ അധ്യായം നിങ്ങൾ വീണ്ടും നന്നായി വായിക്കുക.